ഒരു പാട്ട് പാടാമോ? പാട്ട് പഠിക്കണമെന്ന ആഗ്രഹത്തിൽ ഞാൻ ഒരു സിംഹത്തിന്റെ മടയിൽ പോയതാ. പക്ഷെ സിംഹത്തിന്റെ ഗർജനം കേട്ട് ഞാൻ പേടിച്ചു പോയി. മുട്ടം വിറ്റ്. ഹലോ, അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കിടുക്കാച്ച വീഡിയോ ആണ്. ഇത് നമ്മൾ നമ്മളുടെ ഗൂഗിൾ അസിസ്റ്റന്റിനെ കൊണ്ട് മലയാളം സംസാരിപ്പിക്കാൻ പോവാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. കാര്യം നമ്മൾ മലയാളികൾ എവിടെ ചെന്നാലും അവിടെ ഉള്ളവരെ മലയാളം പഠിപ്പിച്ചിട്ട് അടങ്ങത്തുള്ളൂ. ഇന്നെന്തായാലും നമ്മൾ ഗൂഗിൾ അസിസ്റ്റന്റിനെ കൊണ്ട് മലയാളം സംസാരിപ്പിച്ച് അടങ്ങത്തുള്ളൂ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈരളി ടീകത്തിൽ കണ്ട ആ ഒരു പാട്ടൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പോലത്തെ മലയാളമൊന്നുമല്ല. നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ഗൂഗിൾ അസിസ്റ്റന്റ് മലയാളത്തിൽ സംസാരിക്കുന്നത്. ഇതിപ്പോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതെങ്ങനെയാണ് നിങ്ങളുടെ ഫോണിൽ സെറ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞു തരാം. അതിനു മുമ്പായിട്ട് നമ്മൾ ഗൂഗിൾ അസിസ്റ്റന്റിനെ കൊണ്ട് കുറച്ച് മലയാളമൊക്കെ സംസാരിപ്പിച്ചു നോക്കാം. അപ്പൊ നമ്മൾ ഗൂഗിൾ അസിസ്റ്റന്റിനെ കൊണ്ട് മലയാളം സംസാരിപ്പിക്കുക എന്നുള്ള ടാസ്കിലേക്ക് കടക്കുകയാണ് ഗൈസ്. ഒരു പാട്ട് പാടാമോ? പാട്ട് പഠിക്കണമെന്ന ആഗ്രഹത്തിൽ ഞാൻ ഒരു സിംഹത്തിന്റെ മടയിൽ പോയതാ. പക്ഷെ സിംഹത്തിന്റെ ഗർജനം കേട്ട് ഞാൻ പേടിച്ചു പോയി. മുട്ടം വിറ്റ്. സ്വന്തമായിട്ട് ഇങ്ങനെ അങ്ങ് പൊക്കൂ. ഓക്കെ, നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കാം. ഒരു കോമഡി പാട്ട് കേട്ടാലോ? നിനക്ക് പാട്ട് പാടാൻ അറിയാമോ? ഓക്കെ, ഇത് പക്കയായിട്ട് തന്നെയാണ് മലയാളത്തിൽ സംസാരിക്കുന്നത്. ഇല്ല പണ്ടത്തെ കൈരളി ജീവിക്കത്തില് ഇല്ല തെലുങ്ക് സോങ്സ് ഒക്കെ ഉണ്ടല്ലോ നമ്മൾ മലയാളത്തിൽ കേൾക്കുന്നത്, അതുപോലൊന്നും അതിലേക്ക് അതുപോലൊന്നും ചെളിയല്ല ഇത്. ഇത് പക്കയായിട്ട് തന്നെയാണ് മലയാളത്തിൽ സംസാരിക്കുന്നത്. അപ്പൊ നമുക്ക് വേറെ എന്തെങ്കിലും ചോദിച്ചു നോക്കാം. ഒരു കഥ പറയാമോ? ഒരിടത്തൊരിടത്ത് ഒരു ഗൂഗിൾ അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു. പാവം തനിച്ചായിരുന്നു. അപ്പോൾ ദാ ഒരു ദിവസം ഒരാൾ വന്ന് ഓക്കെ ഗൂഗിൾ എന്ന് വിളിച്ചു. അതിനുശേഷം എനിക്ക് എപ്പോഴും എല്ലാവരുടെയും സുഹൃത്തായി ഗൂഗിൾ അസിസ്റ്റന്റ് മാറി. സെൽഫ് പ്രൊമോഷൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ കഥക്കകത്ത് സ്വന്തമായിട്ട് അനത്തി കീറി എന്ന് സ്വന്തമായിട്ട് പറയുന്നത് ആണോ? ഇല്ലല്ലോ. വേറെ എന്താ ഇപ്പൊ ചോദിക്കുക? നിന്റെ വീട് എവിടാ? ഇതാ പിടിച്ചോ. അഡ്രസ്, ഗൂഗിളിന്റെ അഡ്രസ്. നിനക്ക് ഞാൻ ആരാന്ന് അറിയാമോ? അറിയാം, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അറിയാം അല്ലേ. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? എല്ലാരും എപ്പോഴും സന്തുഷ്ടരായി ഇരിക്കുന്നത് വളരെ ഇഷ്ടമാണ്. നിങ്ങളെ രസിപ്പിക്കാൻ ഒരു തമാശ ആയാലോ. രാമു ടാക്സി ഡ്രൈവറിനോട് അമ്പലം പോകും. ടാക്സി ഡ്രൈവർ പിന്നെ എന്താ പോവാറോ? രാമു എന്നാൽ തിരിച്ചു വരുമ്പോൾ കുറച്ച് പ്രസാദം കൊണ്ടുവരുന്നു. സ്വയം ചിരിക്കുന്നു. ഒരു സിനിമ ഡയലോഗ് ഒന്ന് പറഞ്ഞു. ഇതാ പിടിച്ചു. ഇല്ല, അതൊന്നും അറിയത്തില്ല. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഫോണിൽ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ആദ്യം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം മുകളിലായിട്ട് ഈ സെർച്ച് ബാറിൽ ഗൂഗിൾ അസിസ്റ്റന്റ് സെർച്ച് ചെയ്യുക. അപ്പൊ ഈ ഫസ്റ്റ് കാണുന്നത് ഇതൊരു ഷോർട്ട് കട്ട് ആണ് ഗൂഗിൾ അസിസ്റ്റന്റിന്റെ. ഇതൊന്ന് ഇൻസ്റ്റോൾ ചെയ്യുക. ഞാനിപ്പോൾ ഓൾറെഡി ഇൻസ്റ്റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഓപ്പൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഈ മുകളിലായിട്ട് സ്വൈപ്പ് ചെയ്താൽ മതി, നമുക്കിത് ഫുൾ സ്ക്രീൻ ആയിട്ട് കിട്ടും. ഇങ്ങനെ ഫുൾ സ്ക്രീൻ ആയിട്ട് കിട്ടിക്കഴിയുമ്പോൾ ഈ മുകളിലായിട്ട് നമ്മുടെ ഒരു പ്രൊഫൈൽ കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ അസിസ്റ്റന്റ് എന്നൊരു ഓപ്ഷൻ കാണും. ഇവിടെ ലാംഗ്വേജസ് എന്ന് കാണിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ ഇവിടെ മലയാളം ഇന്ത്യ ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിവിടെ കുറേ ലാംഗ്വേജ് ഓപ്ഷൻ കാണിക്കും. ഇതിൽ മലയാളം ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കും, അതങ്ങ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇത്ര മാത്രം ചെയ്താൽ മതി. പക്ഷെങ്കിൽ നമുക്ക് ഓക്കെ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ട്രിഗർ വർക്ക് ചെയ്യില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഷോർട്ട് കട്ട് നേരത്തെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുന്നത്. അത് നമുക്ക് നമ്മുടെ ഹോം സ്ക്രീനിൽ എവിടെയെങ്കിലും കൊണ്ട് പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എടുക്കാൻ പറ്റും. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്, കാരണം സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ചാനലിനകത്ത് പിന്നെ വ്യൂസ് ഒക്കെ കൊടുത്തുള്ളൂ, പിന്നെ അവന്മാർ മറ്റേ മോണിറ്റൈസേഷൻ ഒക്കെ എന്നെ വിളക്കി തരത്തുള്ളൂ, എന്നാലേ എനിക്ക് ഇതിന് വലിയ കിട്ടത്തുള്ളൂ ഗൈസ്. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.